ഇന്ന് നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ചോറൊക്കെ അധികം വരുമ്പോൾ നമുക്ക് ഇതുപോലെ മുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചോറാണ്. ചോറ് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് പാത്രം കൊണ്ടാണോ നമ്മൾ അളന്നെടുക്കുന്നത് അതേ അളവ് തന്നെ ആയിരിക്കണം അരിപ്പൊടിക്കും ചോറിനും എടുക്കാൻ. ഞാനിവിടെ ഈ ഒരു കപ്പിലാണ് അളന്നെടുത്തത്. പിന്നെ വേണ്ടത് ജീരകമാണ്. ജീരകം അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളകുപൊടി കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായമാണ്. കായം ഞാൻ അര ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്. ഉപ്പ് ആവശ്യത്തിന്, വറക്കാൻ ആവശ്യമായ എണ്ണ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മുറുക്കുണ്ടാക്കാൻ ആവശ്യമായത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ചോറിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ മെഷർമെന്റ് ആയിരിക്കും. എത്ര ചോറെടുക്കുന്നു അത്ര അരിപ്പൊടി എടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത മാവാണിത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കാം. അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നമുക്കിനി ഇത് ഒരു സേവനാരി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം. ഇടിയപ്പത്തിന്റെ സേവനാരിയാണിത്. ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറെ ചില്ലുകൾ കിട്ടും. സ്റ്റാർ മോഡിലുള്ള അച്ചാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളീ പ്രിപ്പയർ ചെയ്തേക്കുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ കറക്കി എടുത്താൽ മതി, വളരെ എളുപ്പം. ഇനി നമുക്കിത് കൈയുടെ വിരലു കൊണ്ട് തന്നെ ഇന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ വന്ന്. ഇതിൻ്റെ എഡ്ജ് ഇനി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് എഡ്ജ് ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ ഇനി ഇതുപോലെ അടുത്തതും ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ മുഴുവൻ മാവ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും. ഇപ്പൊ നമ്മുടെ മുറുക്കിന്റെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ,
ഇനി നമുക്ക് ബാക്കിയുള്ള ഈ മുറുക്ക് കൂടി വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇതിപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ മുറുക്കും ഫ്രൈ ചെയ്തെടുത്തതാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.